വെൽക്കം ടു കെയാസ് റെസിപ്പീസ്. ഞാൻ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു സോയ ചങ്ക് മസാല അല്ലെങ്കിൽ സോയ ചങ്ക് ഫ്രൈ ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിനി സോയ ചങ്ക്സ് ആണ്, വലുതല്ല കേട്ടോ, വളരെ കുറച്ച് ചെറു ചെറുതായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 100 ഗ്രാമോളം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കപ്പിലെടുക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മെഷറിംഗ് കപ്പിലെടുക്കുകയാണെങ്കിൽ ഇതൊരു 2 1/2 2.5 കപ്പിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അളവാച്ച വെയിറ്റ് ആണെന്ന് വെച്ചാൽ ഒരു 100 ഗ്രാമിൻ്റെ അടുത്തുണ്ടായിരിക്കും. വലിയ സോയ ചങ്ക്സ് ആണ് എടുക്കണമെങ്കിൽ നമ്മൾ ഈ കപ്പ് വലിയ സോയ ചങ്ക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ കപ്പിലെടുക്കുന്ന അളവിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് 100 ഗ്രാം എന്ന് പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ പിന്നെ വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല. ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. കഴുകിയതിനെ നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഞാനിത് കുതിർത്തിയിട്ടില്ല. വേണമെങ്കിൽ ഇത് ചൂടുള്ള വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വയ്ക്കാം, അങ്ങനെയും ചെയ്യാം. ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കുക, കാരണം ഇപ്പോൾ കുതിർത്താൻ സമയം കിട്ടിയില്ല. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. 1 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇതൊന്ന് നന്നായിട്ട് മുങ്ങിക്കിടക്കണം. ആ ഒരു രീതിയിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഒരു 1 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കാരണം നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ ഇതിലേക്ക് ഉള്ളിലേക്ക് ഉപ്പ് പിടിച്ചാലാണ് അതിനാ ശരിക്കും ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയ സോയ ചങ്ക്സ് എല്ലാം ഇതുപോലെ കുക്കറിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് കാണാത്തവർ അതും കണ്ടു നോക്കൂ. സോയ ചങ്ക്സ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നോൺ വെജ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഉള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്താണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്, ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 2 വിസിലൊക്കെ വന്നാൽ മതിയാവും. ഇനി മീഡിയം ഫ്ലെയിമിലാണ് നിങ്ങൾ വെക്കണമെന്ന് വെച്ചാൽ 1 2 വിസിൽ വന്നാൽ മതി. ഇപ്പം നമ്മൾ കുതിർത്താത്ത കാരണം ഒരു 3 വിസിൽ വരെയൊക്കെ ആവാം. കടുക് പൊട്ടി ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഒരു 3 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറുതാണ് കേട്ടോ 3 എണ്ണം. ഇതിലേക്ക് ഞാൻ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞങ്ങനെ വല്ലാതെ അരിഞ്ഞിടുന്നില്ല, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ എരിവ് അത്ര മാത്രം ഉണ്ടാവില്ല. അത് കാരണമാണ് കേട്ടോ ഞങ്ങനെ ഇടുന്നത്. ഇനി ഇതൊന്ന് വഴറ്റുക. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറണം, ഒന്ന് വഴറ്റുക. നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ, ആ വെളിച്ചെണ്ണയിൽ നമ്മൾ കടുക് പൊട്ടിക്കില്ലേ, ആ സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ തേങ്ങാക്കൊത്തൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടാം ആ സമയത്ത്. അതിനുശേഷം ഉള്ളി ഇട്ടാൽ മതി. അത് വെഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട കാരണം ഇതിലൊരു അധികമൊന്നും വേണ്ട, ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എല്ലാറ്റിനും ഉപയോഗിക്കുക. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, നന്നായിട്ട് പൊടിയാവണ രീതിയിൽ നന്നായിട്ട് ചതച്ചതാണ്, അല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും മതി, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇതിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് കുരുമുളക് പൊടി. ഇത് ലേശം നേരം ഈ മസാല ഒന്ന് മൂത്ത് വന്നാൽ മതി, മസാല കരിഞ്ഞു പോകരുത്. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതിലേക്ക് ചേർക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് തക്കാളി ഒന്ന് വേവാൻ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് ഇതാണ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ പെരിഞ്ജീരകം നിങ്ങൾ മസാല വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കണ്ട, ആ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ പോവും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. പെരിഞ്ജീരകം എപ്പോഴും
ഏത് ഡിഷിൽ ചേർക്കുമ്പോഴും അവസാനം ചേർക്കാവൂ, അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവർ ശരിക്കും കൊണ്ട് കിട്ടുള്ളൂ. ജീരകം ഇട്ടിട്ട് കുറേ വഴറ്റുണ്ട് കേട്ടോ, പെരിഞ്ജീരകം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ ഒരു വേവിച്ചത് ചേർക്കുകയാണ്. അത് കറക്റ്റായിട്ട് വെന്നുണ്ട്. ഞാൻ മൂന്ന് ടു നാല് വിസിൽ കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്ത്. അപ്പോൾ കുതിർത്തിയിട്ടാണ് നിങ്ങൾ ഒരു 10 മിനിറ്റ് കുതിർത്തിയിട്ട് ആച്ചു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ മതി കുതിർത്തിയതാണെങ്കിൽ. പിന്നെ വലിയ സോയ ചങ്ക്സ് ആണെന്നുവെച്ചാൽ ഒന്ന് പകുതി മുറുക്കിയൊക്കെ ചെയ്യാം. ഇനി ഈ സോയ ചങ്ക്സിൽ ആ വെള്ളം മുഴുവൻ ഇതിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ബാക്കി ഒരു 1-2 സ്പൂണ് വെള്ളം ഉണ്ടായിരുന്നു, അത് നമുക്ക് കളയാം കേട്ടോ. കുക്കറിലുള്ളത് ആവശ്യമില്ല. ഇനി ഈ സോയാ ചങ്ക്സിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലപ്പൊടി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. മീറ്റ് മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1¼ teaspoon ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി നോൺ വെജൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആ ഒരു രുചി കിട്ടും. നന്നായി മിക്സ് ചെയ്യുക. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് നല്ല ഒഴിച്ചാലാണ് അതിനാ ടേസ്റ്റ് വരട്ടിയെടുക്കുമ്പോൾ അതിനാ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ ഒഴിക്കുക. ഞാൻ എണ്ണയുടെ അളവ് പൊതുവെ പറയാറില്ല. എണ്ണയുടെയും എരിവിൻ്റെയും മധുരമൊക്കെ ഓരോരുത്തർക്കും വേറെ വേറെയാണ്. ഓരോരുത്തരുടെയും ഇഷ്ടം ഇതിനനുസരിച്ച് ചേർക്കുകയാണ് എപ്പോഴും നല്ലത്. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. സവാള ചേർക്കുമ്പോൾ ഞാൻ 3 ചെറുതെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ ചേർക്കുമ്പോൾ 3 ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ വലുത് ചേർക്കാം. കാരണം ആ സവാളയുടെ മസാലയും കൂടി അത് കുറച്ചും കൂടി ആകുമ്പോൾ ആ മസാല കുറച്ചും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ മീഡിയം അല്ലെങ്കിൽ വലുതായാലും കുഴപ്പമില്ല, മീഡിയം എന്തായാലും എടുത്തോളൂ 3 എണ്ണം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ചേർത്താലും നല്ല ടേസ്റ്റാണ്. നല്ലെണ്ണയും പൊതുവെ കുക്കിങ്ങിന് പറ്റിയൊരു നല്ലൊരു ഓയിലാണ്, ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ മാത്രം നിങ്ങൾ സാധാരണ ഏതെങ്കിലും ഓയിൽ വേറെ വല്ല റിഫൈൻഡ് ഓയിലൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് വരട്ടിയതൊക്കെ റെഡിയായി. അപ്പം നിങ്ങൾക്കിത് കൂടുതൽ ഫ്രൈ ചെയ്യണമെങ്കിൽ കൂടുതൽ നേരം ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇത്രയേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പം നല്ല അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പം നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു രുചിയിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. നല്ല ടേസ്റ്റാണത്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.